ഹായ് എവരിവൺ, നിസംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികളുടെ ഫേവറേറ്റ് ആയ കിൻഡർ ജോയി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാം എന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു. കിൻഡർ ജോയി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിന് ഫസ്റ്റ് വേണ്ടത് നമുക്ക് മോൾഡ് റെഡിയാക്കി എടുക്കണം. ആ മുട്ടയുടെ ഷേപ്പിലാണല്ലോ കിൻഡർ ജോയി നമുക്ക് കിട്ടുന്നത്. അത് റെഡിയാക്കാം. ഫസ്റ്റ് നമുക്ക്, ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ള് അതിന് ആവശ്യമില്ല, അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ യൂസ്. ഇനി നമ്മൾ കട്ട് ചെയ്ത ഇതിൽ നിന്നും ഒന്നെടുത്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുഞ്ഞ് പീസസ് ആക്കിയിട്ട് മാറ്റുന്നത്. അങ്ങനെ എല്ലാതും നമ്മളിവിടെ കുഞ്ഞ് പീസസ് ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളം തിളപ്പിച്ചെടുക്കണം. അങ്ങനെ വെള്ളം ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇവിടെ ക്ലീനായ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല നമ്മൾ മെൽറ്റ് ചെയ്തപ്പോഴേ കേട്ടോ. പിന്നെ അത് താഴെ വെക്കുന്ന ബൗളില് നമ്മൾ വെള്ളം ചൂടാക്കിയ പാത്രമില്ലേ, അതിനേക്കാളും വലിയ പാത്രം വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ വെക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മെൽറ്റായി കിട്ടില്ല. അത് കട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും. വെള്ളത്തിൻ്റെ ഒരു ആവി പോലും ഈ ബൗളിലേക്ക് വരാൻ പാടില്ല മുകളിൽ വെച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് മെൽറ്റായി കിട്ടില്ല. ഇനി നമുക്ക് അതിൻ്റെ മോൾഡ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു സീറ്റിൻ്റെ ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൽ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അത് ഡിപ്പ് ചെയ്യുന്ന ടൈമിൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് നമുക്കത് അടർന്ന് കിട്ടുന്ന തരത്തിൽ വേണം അത് ഡിപ്പ് ചെയ്തെടുക്കാൻ. നമ്മൾ ഡിപ്പ് ചെയ്ത മോൾഡ് ഞാനിവിടെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കിൻഡർ ജോയുടെ മുകളിലൊക്കെ കാണില്ലേ ആ ബോൾസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഞാനിവിടെ നെബാട്ടിയാണ് എടുത്തിട്ടുള്ളത്. പല ഫ്ലേവറിലുള്ള നെബാട്ടി ഉണ്ടല്ലോ. ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണ്. ഇനി ഈ നെബാട്ടിനെ നമുക്ക് നല്ലതുപോലെ കൈ വെച്ച് തന്നെ ക്രഷ് ചെയ്തെടുക്കണം. നാല് നെബാട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ക്രഷ് ചെയ്ത നെബാട്ടിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുണ്ടല്ലോ അതിൽ നിന്ന് ക്രഷ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് ചെയ്തതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബൗൾസ് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ നാല് നെബാട്ടിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് ആറ് ബോൾസാണ്. ഇനി ഈ ബോൾസും കൂടി നമുക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അതിനെ ഫ്രീസറിലോട്ട് മാറ്റുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ച മോഡിലും ബോൾസും ഉണ്ടല്ലോ അത് പുറത്തെടുത്തിട്ട് ഇനി നമുക്ക് മോഡിൽ ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. ബോൾസിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചോക്ലേറ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, ആ വൈറ്റ് ചോക്ലേറ്റ് ഓരോ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇവനെ ഓരോ മോഡിൽക്കും ഒഴിച്ചു കൊടുക്കണം. ഇനി ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് രണ്ട് ബോൾസായിട്ട് നമുക്ക് കിറ്റർ ജോയിൻ്റെ ബോൾസ് ഉണ്ടല്ലോ മുകളിലുള്ള അതിങ്ങനെ ഇട്ട് കൊടുക്കണം. ചിലതിൻ്റെ മുകളിൽ പിന്നെ ബോൾസ് വലിയ ബോൾസായ കാരണം ഓരോന്ന് ഇട്ട് കൊടുക്കാൻ ഉണ്ടായതുള്ളൂ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് കിൻഡർ ജോയ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.